ഹലോ ഞാൻ ഹാപ്പി ജരാജ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഞാൻ നാട്ടിലാണ് അപ്പോൾ നാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇപ്പോൾ വീട്ടിൽ പണ്ടത്തെ ഒരു സ്ഥലം വീട് എന്ന് പറയണെൻ്റെ വീടില്ല ഇപ്പോൾ സ്ഥലം മാത്രം ബാക്കിയാണ് ഒരു ഷെഡുണ്ട് ഇവിടെ അപ്പോൾ അവിടെ കാട് പിടിച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടോ കാട് നല്ല കാടൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾക്ക് ഇവിടുത്തെ സ്ഥിതിയൊക്കെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ റോഡ് കുറച്ച് ഒക്കെ ആയി അതായത് ആ ഭാഗമൊക്കെ ക്ലീൻ ആയിക്കെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ റോഡായി ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വണ്ടിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് ഈ ഭാഗമാണ് നമ്മളുടെ വീട് നിന്നിരുന്ന ഭാഗം അപ്പം ഈ വീടിൻ്റെ ഇപ്പം ഈ ഭാഗമുണ്ടല്ലോ ഇത് കുളം കുളം ആൾക്കാരൊക്കെ മീൻ പിടിച്ചു ആകെ ഇതാക്കി ആകെ നശിപ്പിച്ചിട്ടിരിക്കുക കേട്ടോ എല്ലാവരും അവരുടെ ഒരു വിനോദം അതാണ് ഈ കാണുന്നത് കണ്ടോ അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്നു അപ്പം ധാരാളം മീനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ അന്ന് കണ്ടതല്ലേ അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വന്ന് പിടിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഞങ്ങളിവിടെ വന്നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്നൊക്കെ നോക്കി പോവുകയാണ് അപ്പോൾ അവിടെ റോഡിൻ്റെ കുറേ പണികളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ ഇനി ഇവിടെ അടുത്തുള്ള കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളിലേക്ക് പോവാം അനോലി കനാൽ ഒരു ഇവിടുത്തെ കുറേ ആൾക്കാരുടെ ഒരു എന്തെന്ന് പറയുമോ അവരുടെ ജീവിതമാർഗമാണ് ഇതിൻ്റെ ഉള്ളിൽ കാരണം മത്സ്യസമ്പത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് അവർ ഇതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിതമായ ഒരു പുഴയാണ് അതായത് കനോലി സായിപ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ആളാണ് ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പേര് തന്നെ ഇട്ടിരിക്കുന്നത് കനോലി കനാലെന്ന പേര് അപ്പോൾ ഈ കനാൽ അവർ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അതായത് നമ്മൾ പണ്ടേ ഉള്ളതല്ല ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു കനാലാണ് അപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ രണ്ട് സൈഡിലും തെങ്ങും നിറയെ തിങ്ങി നിൽക്കുന്ന തെങ്ങാണ് കണ്ടോ അങ്ങനെയാണ് കൃഷി അപ്പോൾ രണ്ട് സൈഡിലും ധാരാളം തെങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വെള്ളം ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നല്ലോണം വെള്ളമുണ്ട് ധാരാളം വഞ്ചികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഈവനിങ്ങിലായതുകൊണ്ട് എനിക്ക് അത് കിട്ടിയില്ല രാവിലെ വരുകയാണെന്ന് വെച്ചാൽ കക്ക ഞണ്ട് മീൻ അതൊക്കെ എടുക്കുന്നതൊക്കെ കാണാമായിരുന്നു അപ്പം ഞാൻ വൈകിട്ടാണ് ഇവിടെ അടുത്ത് ഞങ്ങൾക്കതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല ധാരാളം ഇവിടെ കിട്ടും അപ്പോൾ ഈ ഭാഗത്തെ ഈ പുഴയുടെ തീ അടുത്താണ് ആ ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലമൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുറ്റിച്ചൂർ പാലത്തിൻ്റെ മുകളിൽ വന്നിട്ടാണ് എടുക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കണത് അപ്പോൾ നോക്കിയേ ഇതാണ് കാഴ്ച ഈ പുഴയും ഈ മരങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ ഗ്രാമം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടൽ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കടൽ കാണാൻ പോകുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് കണ്ടിട്ട് അവരെ അവർ ആണെങ്കിൽ നമുക്ക് അവരെയും കൂട്ടിയിട്ട് കടൽ കാണാൻ പോവാം അപ്പം അതിനു വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് റോഡിനു വേണ്ടിയിട്ട് പൊളിച്ചു മാറ്റപ്പെട്ട കുറേ കെട്ടിടങ്ങളും ഭാഗികമായിട്ട് പോയതുണ്ട് മുഴുവനും പോയതുണ്ട് ഒക്കെ കാണാം നമുക്ക് ഈ സൈഡിലായിട്ട് അപ്പോൾ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഈ എല്ലാം പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒന്നും മനസ്സിലാവുക തന്നെ ഇല്ല അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് നമുക്ക് കടലിൻ്റെ തീ അവിടേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾ നേരെ പോയാൽ അവിടുന്ന് ബീച്ചിലേക്ക് പോയാൽ കിട്ടും പക്ഷെ ആ കടൽ തീരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് പഴയ വളരെ പഴക്കം ചെന്നാൽ നമ്മൾ പണ്ട് നമ്മൾ കണ്ടിരുന്ന ആ കടലും ഉണ്ടല്ലോ ആ കടലിൻ്റെ ഭംഗി ഉണ്ടല്ലോ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പം അത് നമുക്ക് എവിടെയാണ് കാണാൻ കിട്ടാമെന്ന് ചോദിച്ചു നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ വന്നാൽ അത് കാണാം ഒന്നുമില്ല പഴയ ആ കടൽ തീരം തന്നെ കാണാം അതായത് കടൽ ഭിത്തി ഒന്നും കെട്ടാതെ അതിൻ്റെ ഒരു ഭംഗി അതേപോലെ ആയിട്ട് കെടുക്കണുണ്ട് അപ്പം ഇവിടെ വന്നാൽ കാണാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് എത്താറായി ഞാൻ അവരുടെ വീട്ടിൽ കയറി അവരെയും കൂട്ടി ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഷെഫീന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അതിന് ശേഷം ഞങ്ങളിങ്ങോട് പോന്നു അപ്പോൾ ഈ കടൽ കെടുക്കുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോതകുളം ബീച്ചിലാണ് ഈ കടൽ തീരം അപ്പോൾ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റോട്ടിൽ തൃപ്പയാർ കഴിഞ്ഞിട്ട് വലപ്പാട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതാണ് കോതകുളം ആ കോതകുളം ബീച്ചാണ് നമ്മളിപ്പം കാണും കാണാൻ പോണത് അപ്പോൾ ഇവിടെ കുറ്റിക്കാടുകൾ ഇതൊക്കെ കണ്ടില്ലേ ഒരു റോഡ് ഒന്നും ക്ലിയർ ആയിട്ടില്ല നമ്മൾക്ക് നടന്ന് കാടിൻ്റെ ഇടയിലൂടെ ഒരു നടവഴി മാത്രമേ ഉള്ളൂ ആ നടവഴിയിലൂടെ നമുക്കിങ്ങനെ നടന്ന് പോവാം കണ്ടോ ഇതാണ് വഴി കണ്ടോ സൂര്യനിങ്ങനെ അസ്തമിക്കാറായി അപ്പോൾ ചെറിയ ഒരു രശ്മികൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെ കാണാൻ പറ്റും അപ്പം വെയിൽ ചാഞ്ഞു തുടങ്ങി ഇന്നത്തെ ദൗത്യം കഴിഞ്ഞ് സൂര്യനെ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ മരങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ധാരാളം കാണുന്നുണ്ട് ഈ മരങ്ങളുടെ ഇടയിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മളുടെ മനസ്സിൽ വേണം പഴയ കടൽ തീരം അതാണ് നമ്മൾ കാണാൻ പോണത് കേട്ടാ അപ്പോൾ ഒരു പശുവൊക്കെ ഇവിടെ നിന്ന് പുല്ല് കഴിക്കുന്നുണ്ട് പശുവിനെ കണ്ട് ഞാനൊന്നും നോക്കിയിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണ് നമുക്ക് കടല് കാണാൻ പോവാൻ തുറക്കുക ഇപ്പോൾ മുൻപൊക്കെ നമ്മൾ പോവുക ഞങ്ങളൊക്കെ പോവാന്ന് പറഞ്ഞാൽ ദീപാവലിക്കാണ് ദീപാവലിക്ക് പോവാറുണ്ട് കടലിൻ്റെ കടല് കാണാൻ പോവാറുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല എല്ലാവരും കടലിൽ പോയി കുളിച്ചൊക്കെ വരാറുണ്ട് അപ്പൊ ആ ഒരു ഓർമ്മ എനിക്ക് എന്റെ മനസ്സിലുണ്ട് ഇങ്ങനെ പോകുമ്പോ അതാണ് ഓർക്കുന്നത് പിന്നെ ബീച്ചിലേക്ക് പോവാൻ തന്നെ കാറിന് പോയി നമ്മൾ അവിടെ നമ്മളവിടൊന്ന് കണ്ടു ഇങ്ങനെ പോവാറ് പോരാറ് പക്ഷെ അത് എനിക്ക് ആ പഴയ രീതിയിലുള്ള കടൽ തീരായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോണത് അതേ രീതിയിലുള്ള കടൽ തീരാണെന്ന് പറയുന്നു അപ്പൊ ഇത് നോക്കൂ ഇതാണ് കാറ്റാടിമരം കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇവിടെ കാറ്റാടിമരം കാണുന്നുണ്ട് കണ്ടോ കാറ്റാടിമരത്തിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ കാറ്റാടിമരവും കടലും തമ്മിൽ എന്താ ബന്ധം ആരോ കണ്ടുപിടിച്ച ഒരു കോമ്പിനേഷൻ പക്ഷെ അതിമനോഹരം അത്രേ പറയാനുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണാം സൂര്യന്റെ ഇങ്ങനെ ഇതാരുടെയോ ഒരു വികൃതിയാണ് ഇത് കണ്ടോ ആ പക്ഷേ ഞങ്ങൾക്കത് ഉപകാരമാണ് കാരണം ഞങ്ങളതൊരു മാർക്കായിട്ട് കണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു പോരാനുള്ള വഴി തേടി നടക്കണ്ടല്ലോ ഇത് നോക്കി വെച്ചാൽ മതി അപ്പോൾ അതങ്ങട് കിടക്കുകയാണ് അപ്പോൾ ഷെഫീനെ മുന്നയ്ക്ക് ഫോണുണ്ട് പിന്നെ മോനുണ്ട് ഞങ്ങൾ മൂന്ന് കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നോക്കൂ ഓ എന്താ രസം നോക്ക് പച്ചപ്പും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കടൽ തീരം അതെ നമ്മൾ പ്രതീക്ഷിച്ച അതേ രീതിയിൽ ഒരു കടൽ തീരമാണ് കാടും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കടൽ തീരം അധികം ആൾക്കാരൊന്നും നമ്മളിവിടെ കാണാനില്ല കേട്ടോ കേട്ടോ ഒരു തിരക്കില്ല ശബ്ദങ്ങളില്ല ഒന്നുമില്ല കടലിൻ്റെ ആ ശബ്ദം മാത്രമേ ഉള്ളൂ സൂര്യൻ ഇങ്ങനെ ചാഞ്ഞു തുടങ്ങി അതിൻ്റെ ഒരു സൂര്യരശ്മികളുടെ നിറം മാറിക്കൊണ്ടിരിക്കണേ നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും കണ്ടോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കാരണം ഇങ്ങനെ ഓപ്പണായ കുറേ സ്ഥലമുണ്ട് അപ്പോൾ ഊട്ടി കളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണത് ഇത് ഇപ്പോൾ തീരം ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ട് അതിൽ രാവിലെ കുറേ കാര്യങ്ങളിലേക്ക് കിടക്കും ആൾക്കാർ മോർണിംഗ് വാക്കിനായിട്ട് ഇവിടെ വരും ഈവനിങ്ങിൽ ഈവനിങ് വാക്കിനായിട്ട് വരും അപ്പം അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഒരു പൊല്യൂഷനും ഇല്ല വണ്ടികളില്ല ഒന്നുമില്ല ശാന്തമാണ് അപ്പം ഈ സ്ഥലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഓടാം കുട്ടികൾക്ക് കളിക്കാം അങ്ങനെയൊക്കെ ഒരു സ്ഥലം തിരമാലകൾ ഇങ്ങനെ കണ്ടോ അടിക്കയാണ് കണ്ടോ അത്ര ശക്തമല്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ കാഴ്ച പകർത്തി തരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിലേ പോവുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആ വഴിയെ പോന്നാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ രാവിലെ മീൻ പിടിക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്നാൽ കുറേ കുറേ മീനൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പോവാം വീട്ടിലേക്ക് കുറേ പക്ഷികളൊക്കെ ഇവിടെ കൂട് കൂട്ടിയിട്ടുണ്ട് ഈ മരങ്ങളുടെ ഉള്ളിൽ കണ്ടോ ഈവനിങ്ങിൽ ഇവിടെ മീനൊന്നും വരണില്ല എന്ന് തോന്നുന്നു പിന്നെ ചാകരയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നൊക്കെ ഉണ്ടായിരുന്നു കടലിനെ നോക്കി നിൽക്കണം അസ്തമയം കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാന്തമായിട്ട് നമ്മൾ മനസ്സിനെ ശാന്തമാക്കിയിട്ട് നിർത്തിയിട്ട് നമ്മളിത് കാണണം അതിൻ്റെ ഭംഗി ആസ്വദിക്കണം ശരിക്കും കുട്ടിക്കാലത്ത് ഈ വെള്ളത്തിൽ കിടന്ന് മറിയാനായിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഞാനിതിങ്ങനെ നോക്കി നിൽക്കാനാണ് എനിക്കിഷ്ടം അതാണ് നമ്മൾ ഓരോരോ ഏജ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഓരോരോ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മാറും പിന്നെ പുതിയ പുതിയ ആൾക്കാർ വരും പക്ഷെ ഈ കടലും സൂര്യനും ഒന്നും മാറില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും നമ്മളാണ് മാറിക്കൊണ്ടിരിക്കുക എത്ര മനോഹരാണ് നോക്കി ഷെഫീനായിട്ട് ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അപ്പോൾ ഷെഫീനെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇനിയും നമ്മൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ വേണം അപ്പോൾ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് ഇതേപോലെ പോകണം എന്നുള്ളത് ഞങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത് അത്ര സന്തോഷം മനസ്സിന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള എന്താ വെച്ചാൽ കുട്ടികളൊക്കെ വലുതായി അവരുടെ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി നമ്മൾ പതുക്കെ ഒറ്റപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറി തുടങ്ങും ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ കുറച്ച് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്കൊന്നും ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം നമ്മളിത് കാണുക അപ്പോൾ ഇടയ്ക്ക് എങ്ങനത്തെ ഒരു യാത്രകളൊക്കെ എല്ലാവർക്കും ആവാം ഓക്കേ അപ്പം അതിനാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ സൂര്യൻ പതുക്കെ പതുക്കെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ താന്നു 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 അടിയിലേക്ക് ഇങ്ങനെ മാറിപ്പോവും ആ സമയത്ത് മേഘം വന്ന് മൂടുകയാണെങ്കിൽ നമുക്ക് ഈ അസ്തമയെ കാണാൻ സാധിക്കില്ല പക്ഷേ അതിപ്പോൾ അതേ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നോക്ക് ചാഞ്ഞ് 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 പോവാണ് കണ്ടില്ലേ ഇതാണ് കടലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ ശരിക്കും ഒരു എന്ന് പറയും ആ വെള്ളത്തിന് പോലും ആ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു തിളക്കം വരുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് അസ്തമയം എന്ന് പറയണത് അപ്പം അസ്തമയം കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരണം കേട്ടോ ഇത്രയും നേരം എൻ്റെ കൂടെ ഈ നാടും ഈ നാട്ടിലെ വിശേഷങ്ങളും പങ്കുവച്ചു അപ്പോൾ കുറേ നേരമായി നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ ഇത് കാണുന്നത് അപ്പോൾ അസ്തമയം കഴിഞ്ഞു സൂര്യൻ ചാഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി സൗഹൃദങ്ങൾ എന്നും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ബൈ ബായ് വീണ്ടും കാണാം